മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. കുഞ്ഞുങ്ങളെ ഉറക്കി ഒന്ന് സ്തുതിയില്ലേ? പ്രൈസ് ദ ലോർഡ്. എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ ഹലോ, പ്രൈസ് ദ ലോർഡ്. എല്ലാ കുടുംബാംഗങ്ങളും പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. അഭിഷേകാന്നി കണ്ട് നിങ്ങൾ ഫുൾ കുടുംബാംഗമാണ്. ചിലരെന്നെ കാണുമ്പോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഹാഫ് കുടുംബാംഗമായിട്ടുള്ള പറ്റില്ല. അഭിഷേകാന്നി കൂടെ കാണണം കേട്ടോ. പ്രൈസ് അല്ലോ. ഇത് വ്യാഴാഴ്ച ദിവസം. വ്യാഴാഴ്ച ദിവസം എനിക്ക് പൊതുവെ സന്തോഷം കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ. ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുവരളമയാമേ. പ്രൈസ് ദ ലോർഡ്. ഒന്ന് രണ്ട് അറിയിപ്പുണ്ട്. അറിയിപ്പ് ഇതാണ്. ഒന്ന്, നമുക്ക് പിന്നെ നാളെ നമ്മൾ സെക്കൻഡ് ഫ്രൈഡേ രണ്ടാം വെള്ളിയാഴ്ച ശുശ്രൂഷ കുറവിലങ്ങാട്. ഞാൻ ഈ വെള്ളിയാഴ്ച രണ്ടാം വെള്ളിയാഴ്ച ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നാണ്. ഒന്നുകൂടെ പിന്നെ ഉറപ്പിച്ചേക്കാണ് കേട്ടോ. തിരുനാളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാവില്ല. അതേസമയം പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ 10-ാം തീയതി നമുക്ക് കുറവിലങ്ങാട് PDM സെൻറ്ററിൽ യുവജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം. നിങ്ങൾ പ്രത്യക്ഷം എനിക്ക് ബുക്ക് ചെയ്തിട്ടില്ലാത്തൊരു വേഗം ബുക്ക് ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്. 1 Samuel 3:13. നിങ്ങൾ ആ ഭാഗങ്ങളെല്ലാം വായിച്ച് നോക്കുന്ന നല്ലതാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൻ്റെ തലക്കെട്ടിന് ആധാരമായ വചനമാണ്. 1 Samuel 3 നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ വന്നവർ പറയും എൻ്റെ ദൈവമേ ആർക്കും വരാതിരിക്കട്ടെ എന്നൊക്കെ നമ്മളിങ്ങോട്ട് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ എന്താ വചനം കേട്ടോ. മക്കൾ ദൈവദോഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കും ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവമായ കർത്താവ് സാമുവേൽ വഴി വെളിപ്പെടുന്ന ഒരു വചനമാണ് ഏലി പുരോഹിതനെ കുറിച്ചാണ്. ഏലി പുരോഹിതൻ ബൈബിളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൃപയുള്ള ഒരു പുരോഹിതനാണ്. നിങ്ങൾക്കറിയാം ഈ സാമുവേലിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് അല്ലേ പിന്നെ അനുഗ്രഹിച്ച് അങ്ങനെ സാമുവേലിനെ കർത്താവ് കൊടുക്കുന്നു. അങ്ങനെ സാമുവേലിനെ വളർത്തി വലുതാക്കുന്നു. പക്ഷേ ഈ ഏലി പുരോഹിതൻ കുറച്ച് മക്കൾ പുരോഹിതനുണ്ട്. അതന്നെ ഈ ഓരോ തലമുറ കഴിയുമ്പോഴുള്ള വ്യത്യാസമാണ്. അവർ ദൈവനിന്ദകരും ദൈവദൂഷകരും വരുന്നു. അപ്പോൾ അവരിത് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ദൈവനിന്ദാപരമായ വാക്കുകൾ പറയുന്നു, പ്രവർത്തിക്കുന്നു. അത് ഈ അപ്പൻ അറിഞ്ഞു. അതാണ് മക്കൾ ദൈവദോഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ട് അവരെ തടയാഞ്ഞത് മൂലം. അപ്പം നിങ്ങൾ ചെയ്യേ, നമ്മുടെ കുടുംബത്തിലെ മക്കൾ ദൈവദോഷണം പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ചില മാതാക്കന്മാർ എനിക്കറിയാം. കമാന്നൊന്നും മിണ്ടിയല്ല. ഇനിയിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കൈവിട്ട് പോയ കേസാണ് ഇപ്പം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രായമൊക്കെ നമ്മുടെ കൺട്രോളിലൊക്കെ അല്ലാതൊക്കെ പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യം. അങ്ങനത്തെ ഒരു ചില കേസുകളുണ്ട്. ഒരുപാട് പണ്ട് പണ്ട് പറഞ്ഞിട്ടും പിന്നെ അങ്ങനെയൊക്കെ പോയ കേസാണെങ്കിൽ ഞാൻ ഒക്കെ പ്രാർത്ഥിക്കുകയല്ല. അതിനകത്ത് വേറെ മാർഗ്ഗം വരാം. അല്ലെങ്കിൽ കുഞ്ഞു പ്രായത്തെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഓരോ സ്കൂളിലും കോളേജിലും അതും ഇതൊക്കെ പോയിട്ട് അവിടെ നിന്ന് ആ വാട്സാപ്പ് കണ്ട് ഇത് കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പറയുമ്പോൾ അത് പറയണം, അത് പറഞ്ഞു കൊടുക്കണം, തിരുത്തണം. അതാ പറയാം, മക്കൾ ദൈവദോഷം പറഞ്ഞിട്ടും അത് തടയാഞ്ഞത് മൂലം ഈ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കും ദൈവത്തിൻ്റെ ഒരു ശിക്ഷാവിധിയുടെ കരം വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ദൈവദോഷം ദൈവം നിന്നാന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു ഭാവമാണ്. പിന്നെ ഇനി നമ്മൾ പ്രായമുള്ളവരൊക്കെ ആണെങ്കിലും നമ്മുടെ ചില കൂട്ടായ്മകളിൽ നമ്മുടെ ചില സംഘങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഡയലോഗുകളും തമാശകളൊക്കെ പറയുകയും ചിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നെ അതിനെ നിന്നേക്കരുത്. നമ്മൾ കേട്ട പറഞ്ഞത് ഇത് നമ്മൾ പറയരുത്. ദൈവം നിന്നാപരമായി പറ ഞാൻ ആരാണ് ചേച്ചാട്ട ഇത് പറയരുത്. അത് ആരോടാണ് ഞാൻ പറയും? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കേട്ടോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ബ്ലോക്കുകൾ വരുന്ന വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പം കുടുംബം മുഴുവൻ ബ്ലോക്കായി കിടക്കുമായിരിക്കും. കാരണം കിടക്കുന്ന ഈ കേസായിരിക്കും. അങ്ങനെ ഉണ്ടാവാം. ഇന്നിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ തടസ്സത്തിൻ്റെ കാരണം അതാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആവാം. ഓരോ മാത്രം നമ്മൾ ആത്മശോധന ചെയ്യണം കേട്ടോ. വൃത്തി അനുഗ്രഹിക്കട്ടെ. വിഷമമായില്ലല്ലോ. യെസ്, നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതി ഉച്ചത്തിൽ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഓ കർത്താവെ, ദൈവദോഷണം ദൈവനിന്ദാപരമായ സംസാരങ്ങൾക്കൊക്കെയുള്ള കുടുംബത്തിലുള്ള ഓരോ കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കുടുംബങ്ങൾ ആ പൈശാചിക തിന്മയെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശൻ്റെ ഇവിടേക്ക് ആട്ടി പായുന്നു. കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ വചനം നിങ്ങളെ താങ്ങട്ടെ. ഓ കർത്താവ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓരോരുത്തരും ഞാൻ പ്രത്യേകം ബ്ലെസ് ചെയ്യുന്നു കർത്താവ്. ദൈവം നിങ്ങളുടെ കുടുംബങ്ങൾ ഒരുപാട് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ മക്കളും തലമുറകളും അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കർത്താവ് വരും തലമുറയ്ക്കുള്ളിൽ നല്ലൊരു വൈദികൻ, നല്ലൊരു സിസ്റ്റർ ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ദൈവവുള്ള കുഞ്ഞുങ്ങൾക്ക് അത് തെളിയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.